ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന, ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല യമ്മി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരറ്റ് നന്നായിട്ട് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുന്തിരിയും അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇതേപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ആദ്യം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാമാണ് ചേർക്കുന്നത്. ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതും ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ടിഫിൻ ബോക്സിലാണ്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ പാലാണ്. ആദ്യം തന്നെ ഇത്രയധികം പാല് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള അപ്പക്കാരമാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ കുറച്ചൊരു കാൽ കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്മെല്ലില്ലാത്ത ഓയിൽ വേണം ചേർക്കാനായിട്ട്. അതായത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ പാത്രത്തിലോട്ടേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ അരച്ചുകൊണ്ടുവന്നിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പാല് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് ലൂസായി പോവും ബാറ്റർ. ഇനി ലൂസായാലും കുഴപ്പമില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് മൈദ ചേർത്തിട്ട് ഇതൊന്ന് കട്ടിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ അതിലുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ ആ ഒരു ബാറ്റർ പോലെയാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ ടിഫിൻ ബോക്സിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് ആ ഒരു ടിഫിൻ ബോക്സിൻ്റെ അളവിൽ തന്നെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിൽ ഓൾറെഡി വെള്ളമുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ടിഫിൻ ബോക്സ് അതിലോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഒരിക്കലും വെള്ളം തിളക്കാണ്ട് ഇറക്കി വെക്കാൻ പാടില്ല കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരല്പസമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അതായത് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം, കാരണം ആവി നന്നായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടക്ക് ഒരു ഈർക്കിൽ വെച്ചെങ്ങാനും ഒന്ന് കുത്തി നോക്കുക, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആറി വരണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്ക് കഴിക്കാനായിട്ട് അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉള്ളത്. വേണമെങ്കിൽ ക്യാരറ്റ് പോളാന്നൊക്കെ ഇതിനൊരു പേര് പറയാം. പക്ഷേ പല രീതിയിലാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ വളരെ യമ്മി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.